ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു കെ എഫ് സി ചിക്കൻ തയ്യാറാക്കിയാലോ സാധാരണ കെ എഫ് സി ചിക്കൻ ഉണ്ടാക്കുന്ന പ്രോസസ്സ് കുറച്ചധികം സമയം സമയമെടുക്കുന്നതാണ് ചിക്കൻ നമ്മൾ സോക്ക് ചെയ്തൊക്കെ ഒരുപാട് സമയം വെക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് അതൊന്നും ചെയ്യാതെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മസാല തയ്യാറാക്കണം വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു കഷ്ണം സവാളയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം നമുക്ക് അപ്പോൾ ഒരു പത്തല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു കഷ്ണം സവാള അത്ര ആവശ്യമുള്ളൂ ഇനി നമുക്ക് ഇതിനെ മുക്കി വെക്കാനായി മുക്കിവെക്കാനായി മുക്കിപ്പൊരിക്കാനായിട്ടൊരു ബാറ്റർ റെഡിയാക്കണം അതിനായിട്ട് ആദ്യം ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഏകദേശം അരക്കിലോ ചിക്കനാണ് അതിന് ആവശ്യത്തിനുള്ള അളവുകളാണ് പറയുന്നത് അപ്പോൾ നമ്മൾ മുട്ട ചേർത്ത് കൊടുത്തു അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി സവാള പേസ്റ്റ് ചേർത്ത് കൊടുത്തു ഇതിൻ്റെയൊക്കെ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി ഇപ്പോൾ അവൈലബിൾ ആണല്ലോ മാർക്കറ്റിൽ ജിഞ്ചർ ഗാർലിക് പൗഡറൊക്കെ നമ്മൾ ഒരുപാട് ഒരുപാട് പേര് നമ്മളിലും യൂസ് ചെയ്യുന്നുണ്ട് അതൊക്കെ അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി നമുക്ക് എളുപ്പമായിരിക്കും ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗരം മസാല പൊടി കൂടി ചേർക്കണം ഇതിലേക്ക് ഞാനത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മസാലപ്പൊടി പൊടി മുളക് പൊടി നിങ്ങൾക്ക് എരിവ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം പൊതുവെ കെ എഫ് സി ചിക്കനിലധികം എരിവ് ഉണ്ടാവാറില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്തത് ഇനി നമുക്ക് ഇതിലേക്ക് മൈദ ചേർക്കാം ഞാൻ രണ്ട് തവി മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാറ്റർ കൂടിപ്പോയാൽ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ കുറച്ചെടുത്താൽ മതി കുറച്ച് കോൺഫ്ലോർ ചേർക്കുന്നുണ്ട് കുറച്ച് നമുക്കൊരു ക്രിസ്പിനസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കോൺഫ്ലോർ ഇതിൽ ചേർക്കാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സോഫ്റ്റ്നസ്സിന് വേണ്ടിയാണ് ചിക്കൻ നല്ല ഒരു സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ കുറച്ചും കൂടി വെള്ളം നമുക്ക് ആവശ്യമുണ്ടാകും അപ്പം നമ്മൾ ഇതിൻ്റെ അടിയിൽ മുട്ട മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ മൈദയും മുട്ടയും കൂടി ഡയല്യൂട്ടാകാൻ കുറച്ച് പാടായിരിക്കും അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യാം വിസ്ക് ഇല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചെടുത്താൽ മതി കേട്ടോ നമുക്ക് ഇത് സ്പൂണ് കൊണ്ട് മിക്സിങ് കുറച്ച് ശ്രമകരമായിരിക്കും അതുകൊണ്ട് വിസ്ക് ഇല്ലെങ്കിൽ മിക്സിയിൽ അടിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്റർ റെഡിയായി ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ചിക്കൻ നമുക്കിതിലേക്ക് മുക്കി വയ്ക്കുക അപ്പോൾ ചിക്കന് നമ്മൾ ഈ ബാറ്ററിലോട്ട് മുക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിനെയാണ് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കുന്നത് അപ്പം നല്ലപോലെ കോട്ട് ചെയ്ത് കൊടുക്കുക എല്ലാ കഷ്ണങ്ങളും എത്തിയിരിക്കണം ഇനി നമ്മളിത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കുകയാണ് ഇനി നിങ്ങൾ ഇത് രാവിലെ ചെയ്ത് വെച്ചിട്ട് വൈകുന്നേരം എടുത്ത് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അതല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെച്ചിട്ട് എടുക്കുക അപ്പം നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്ന സമയത്ത് ഇതിൽ കോട്ട് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് കോൺഫ്ലേക്സ് എടുക്കാം ഇതിനെ കൈ ഉപയോഗിച്ച് നന്നായിട്ട് പൊടിച്ചെടുക്കണം ഇതിന് പകരം ഓട്സ് എടുക്കാവുന്നതാണ് അത് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതെടുത്താൽ മതി കോൺഫ്ലേക്സ് എടുക്കുന്ന സമയത്ത് കുറച്ച് ഒരു ഹാ പുറം പശെ നല്ല പോലെ ക്രിസ്പിയായി വരും കോൺഫ്ലേക്സിന് ഓട്ട്സിനാവുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും അതാണ് ഒരു വ്യത്യാസം വരുന്നത് പിന്നെ ഇതിൻ്റെ ഒരു കളറും കൂടി നമുക്ക് കിട്ടും കെ എഫ് സി ചിക്കൻ അത് ഈ ഒരു കളറാണല്ലോ അപ്പം നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ എട്ടനൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ചിക്കൻ പുറത്തെടുക്കാം എന്നിട്ട് ഈ മാവ് നല്ലപോലെ കോട്ടായിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ എടുത്തിട്ട് നമ്മൾ ഈ ഒരു കോൺഫ്ലേക്സ് പൊടിച്ചതിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാണ് അപ്പോൾ കോൺഫ്ലേക്സ് നമുക്ക് അത്യാവശ്യം വേണ്ടി വരും കാരണം നല്ലോണം കോട്ടിംഗ് വരുന്നുണ്ട് ആ ഒരു പാക്കറ്റ് മുഴുവനായിട്ട് തന്നെ ഏകദേശം വേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട് ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുക എല്ലാ വശവും ഇനി നമ്മൾ ഫ്രൈ ചെയ്യുക അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ചെറിയ തീയിൽ ഫ്രൈ ചെയ്യണം കേട്ടോ ഞാൻ ആദ്യം ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് ആ ഒരു കളറ് പോയി നമുക്ക് ഒരു ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് വന്നു ഫ്രൈ ചെയ്ത സമയത്ത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ചെറിയ തീയിൽ വെച്ചിട്ട് സാവധാനം ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ നല്ലപോലെ ഒരു ഇരുപത് എങ്കിലും വേണം ഏകദേശം അതിൽ കൂടിയാലേ ഉള്ളൂ അപ്പോൾ എല്ലാ വശവും നല്ലപോലെ തിരിച്ചിട്ട് ഫ്രൈ ചെയ്യുക ചിക്കൻ്റെ ഉൾവശമൊക്കെ എന്തോന്ന് ഒന്ന് ഒന്ന് സൂചി വെച്ചോ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചോ കുത്തി നോക്കുക അപ്പോൾ ഇതാ നമ്മുടെ കെ എഫ് സി ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല പുറം വശം നല്ല ക്രിസ്പിയും ഉൾവശം നല്ല സോഫ്റ്റുമാണ് ഈ ഒരു ചിക്കൻ നമുക്ക് കണ്ടാൽ തന്നെ കഴിക്കാനുള്ള ഒരു കൊതി വരും അപ്പോൾ ഇതും സാധാരണ കെ എഫ് സി ചിക്കനെ അപേക്ഷിച്ച് വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ നമ്മളിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയതാണെന്ന് വെച്ചാൽ ടേസ്റ്റ് കുറവൊന്നുമില്ല അപ്പോൾ നിങ്ങൾ കുട്ടികളൊക്കെ കെ എഫ് സി മേടിച്ച് തരാൻ പറയുമ്പോൾ ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ അവരും ഇഷ്ടത്തോടെ കഴിച്ചോളും താങ്ക്